ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഹെയർ സ്പാ ആണ് കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, ഈസിയാണ്, തലമുടി നല്ല സോഫ്റ്റ്, നല്ല സിൽക്കി ആയിട്ടിരിക്കും. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ഹെയർ സ്പാ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹെയർ സ്പാന് വേണ്ടി നമ്മൾ മൂന്ന് സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് ഹെയർ ഓയിലിംഗ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, ബദാം ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടമുള്ള കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ബോയിലിംഗ് മെത്തഡാണ് പറഞ്ഞ ഡബിൾ ബോയിലിംഗ് മെത്തഡ്. ആദ്യം ചരുവെടുക്കുക, അതിനകത്തിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് അതിന് മുകളിൽ ഒരു കുഞ്ഞ് കിണ്ണത്തിൽ നമുക്ക് ആവശ്യമുള്ള ഹെയറിന് അപ്ലൈ ചെയ്യാനുള്ള ആവശ്യമുള്ള എണ്ണ എടുത്തിട്ട് ലൈറ്റായിട്ട് ചൂടാക്കുക. നമ്മുടെ വിരൽ മുക്കുമ്പോഴേക്ക് ലൈറ്റായിട്ട് ചൂടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് സ്കാൽപ്പിലും ഹെയറിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാം. അതിനുവേണ്ടി ഒരു ചരുവത്തിൽ വെള്ളം ചൂടാക്കുക, ഭയങ്കരമായിട്ട് തിളപ്പിക്കേണ്ട, ലൈറ്റായിട്ട് ചൂടാക്കിയിട്ട് തോർത്ത് മുക്കി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ചൂട് വേണം, ലൈറ്റ് ചൂട് വേണം. അത് കഴിഞ്ഞിട്ട് തലമുടിയിൽ നന്നായിട്ട് കെട്ടി വയ്ക്കുക. അപ്പോൾ എന്താണെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ചൂട് കാരണം നമ്മുടെ ഈ സ്കാൽപ്പിലുള്ള പോർസൊക്കെ ഓപ്പൺ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ഓയിൽ നന്നായിട്ട് പെനിട്രേറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പാണ് സ്പാ. അപ്പോൾ ആ ഒരു സ്പാ ക്രീമിന് വേണ്ടി, സ്പാ അല്ല, സ്പാ ക്രീമിന് വേണ്ടി ഞാൻ ഇവിടെ തൈരാണ് എടുത്തിട്ടുള്ളത്, കട്ടത്തൈര്. അതിൻ്റെ കൂടെ ഈ ഒരു പച്ച കളറുടെ പേസ്റ്റ് എന്താണെന്നറിയാമോ? ഈ ഒരു പേസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ചെമ്പരത്തി ഇല, തുളസി ഇല, പിന്നെ അത് കഴിഞ്ഞിട്ട് മൈലാഞ്ചി ഇല, കറിയപ്പല. ഈ ഇലകളൊന്നും കിട്ടിയില്ലെങ്കിൽ കറിയപ്പല മാത്രം മതിയാവും. വേപ്പിലയോ തുളസി ഇലയോ ഉണ്ടെങ്കിൽ ഡാൻഡ്രഫിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. തൈര് നമ്മൾ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനും തലമുടി നല്ല ആരോഗ്യത്തോടെ വളരാനും ഹെയറിന് നല്ലൊരു സ്മൂത്ത്നെസ്സും നല്ലൊരു സോഫ്റ്റ്നെസ് നൽകാൻ വേണ്ടിയും വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു ഇലകളൊക്കെ ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു. വേണമെങ്കിൽ ഇച്ചിരി തൈരും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അരച്ചെടുക്കാം, ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് തൈരിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ്, ഇതിനകത്ത് ഞാൻ നാരങ്ങ നീരും കൂടി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലമുടിയിലും തലയോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. പതുക്കെ സർക്കിൾ മോഷനിൽ മസാജ് ചെയ്യുക. ഉറക്കെ ചെയ്യുവാണെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഞാൻ തലമുടി നന്നായിട്ട് വാഷ് ചെയ്തു. ഷാംപൂ കണ്ടീഷണറൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ ഇങ്ങനെ നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ മുടി കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഷൈനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ലൊരു മിനിസ് ഉണ്ട് ആ മുടിക്ക്. അപ്പോൾ നാച്ചുറലായിട്ട് ഇങ്ങനെ നമുക്ക് മാസത്തെ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഒക്കെ ചെയ്യാം, വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ തലമുടിക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ട് ഒരു തലമുടിയും കിട്ടും, തലമുടി നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിയപ്പല മാത്രം യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഷാംപൂ കണ്ടീഷണറൊക്കെ അവോയ്ഡ് ചെയ്യുക, മാസത്തെ ഒരു പ്രാവശ്യം ഇത് ചെയ്യുക. കാരണം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്ത കറിയപ്പലയും തുളസിയും പിന്നെ തൈരും ഇതൊക്കെ നമ്മുടെ തലമുടി നല്ല ആരോഗ്യത്തോടെ വളരാനും തലമുടിക്ക് നല്ലൊരു തിക്നെസ്സും കറുപ്പ് നിറം നൽകാനും വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.